ഹായ് ഫ്രണ്ട്സ്, ഓർജിൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പഴയകാലത്തെ പൂർവികന്മാർ ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ ശേഖരിക്കുന്ന രാജീവ് ചേട്ടനെയാണ് പരിചയപ്പെടുന്നത്. ഹായ് രാജീവ്. എന്നൊക്കെയുണ്ട്? എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം പഞ്ചായത്ത് വില്ലേജ് ഓഫീസിന് സമീപമാണ് നമ്മുടെ രാജീവ് ചേട്ടന്റെ വീട്. രാജീവ് ചേട്ടന്റെ ശേഖരങ്ങളിൽ പുതുതലമുറക്ക് അറിയാത്ത വീട്ടുപകരണങ്ങൾ നമുക്ക് ചേട്ടന്റെ പേര് ചോദിച്ച് മനസ്സിലാക്കാം. എനിക്ക് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടുപോകാൻ വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ഹോബിയെ മാറി. അങ്ങനെ ഇത്ര സാധനങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കിട്ടിയാലും ഞാൻ എവിടെന്തെങ്കിലും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന മുന്ത അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിന്റെ പേരറിയുന്നതിന് കുറച്ച് സാധനങ്ങളുടെ പേര് ഞാൻ പറഞ്ഞുതരാം. ചെറുപ്പം പോലെ എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പൊ പഴയ പുരാവസ്തുക്കളോട്, പഴയ വീട്ടുപകരണങ്ങള്, പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ എന്റെ ബിസിനസ് സംബന്ധമായിട്ട് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഞാൻ ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇത്രത്തോളം ഉണ്ട്. ഇനിയും എന്തെങ്കിലും കളക്ട് ചെയ്യണമെന്നുണ്ട്. കിട്ടണമെങ്കിൽ ഞാൻ ഇനി സംഘടിപ്പിക്കും. അപ്പൊ ഇത് ഓരോ സാധനങ്ങളുടെ പേര് എല്ലാത്തിന്റെ പേര് എനിക്കറിയില്ല. ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു മുന്തയാണ്. അതിപ്പോ കിട്ടാനില്ല. എനിക്ക് 100-200 വർഷത്തിന് മേലെ ആവും. പിന്നെ ഇതൊക്കെ എന്താ പറയാ, ഇപ്പോഴത്തെ മോഡലാണ് ഏകദേശം. അങ്ങനെ മുന്തകൾ തന്നെ ഒരു ഇത് എല്ലാരും ഓട്ടുപകരണങ്ങൾ തന്നെയല്ലേ ചേട്ടാ? പിച്ചളുണ്ട്. ഇതൊക്കെ ഒരുപാട് കുഴപ്പമുള്ളതാണ്. ഒന്നിൽ നിന്നും മറ്റത് വ്യത്യസ്തമായിട്ടുള്ള മുന്തകളാണ് കണ്ടത്. ഹിന്ദികള് പല ഇത് വേറൊരു ടൈപ്പ് മുന്തയാണ്. ഇത് ഞാൻ പോളിഷ് ചെയ്ത് വെച്ചാണ്. അന്നൊരു രസത്തിന് പോളിഷ് ചെയ്ത് വെച്ചാണ്. കൂടാതെ പിന്നെ വേറെ അതൊരു ചെറിയ ടൈപ്പ്, ചെറിയൊരു ഭംഗിക്കുള്ള ഒരു മുന്തയാണത്. പിന്നെ പിടി മുന്ത എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ പാലൊക്കെ വാങ്ങിച്ചിരുന്നത്. പിന്നെ കൂടാതെ ഹിന്ദികള്, ഇതും വളരെ പഴക്കമുള്ള കിണ്ടിയാണ്. കരകപ്പാനി എന്നൊക്കെ പറയുന്നു. ഇത് തന്നെ ഒരു കരകപ്പാനി 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 ഇപ്പൊ ഒന്നും കിട്ടാനില്ല കേട്ടോ. ഇങ്ങനെ തോന്നുന്നു അതന്നെ ഒരു ഇത്, അതിന്റെ തന്നെ വലുത്. പിന്നെ ഇതെല്ലാം വെള്ളോടല്ലേ? ഇതാണ് വെള്ളോട്. വെള്ളോടാണ്. പിന്നെ അതിന്റെ തന്നെ ഇതിന്റെ ചെറുത് പിന്നെ മറ്റുള്ള ഐറ്റംസ്. മറ്റുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പണ്ട് പുട്ട് ചൂടാൻ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ പുട്ടുകൂടമാണ് അല്ലേ? അതിന്റെ അതിനുള്ളിൽ നിന്നുള്ള ഇത് പണ്ടത്തെ ചോറ്റു പാത്രമാണ്. പണ്ട് അത് ചെമ്പാണ കൊണ്ടുള്ളൊരു അതെന്താണ്? ലോട്ടേ എന്നാണ് പറയുന്നത്. അതിന്റെ പേര് എത്ര? എനിക്കറിയില്ല. ഈ പാത്രങ്ങളുടെ പേരറിയില്ല. ഇത് നേരത്തെ കാർന്നന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന, മുറുക്കാൻ ഉപയോഗിച്ചിരുന്ന ചുണ്ടാമ്പ്, നൂറ്റ് കൊടുക്കുകയെന്ന് പറയും. ചുണ്ടാമ്പ് ഇട്ടിരുന്ന പാത്രമാണ്. ഇപ്പൊ ഒന്നും ഇല്ല. ഇപ്പൊ ഒന്നും കിട്ടാനില്ല. ഇപ്പൊ ആരും മുറുക്കണമില്ല. പിന്നെ അതിന്റെ തന്നെ മെറ്റിലെ ചെല്ലം താമ്പാളം. മെറ്റിലെ താമ്പാളം അതാണ് അതിന്റെ മുഴുവൻ പേര്. ഇത് തന്നെ പിന്നെ വേറെ ടൈപ്പൊക്കെ ഉണ്ട്. അപ്പുറത്തിരിക്കുന്നു. പിന്നെന്താണ്? പിന്നെ വിളക്ക്. ഇതിപ്പോ ഇത് ഞങ്ങള് കൊണ്ട് ഉപയോഗിച്ചിരുന്നു. ഇതിൽ മണ്ണെണ്ണ ഒഴിച്ച് തിരി വെച്ച് കത്തിക്കുന്ന വിളക്കാണ് അല്ലേ? വീട്ടിൽ ഉപയോഗിച്ചിരുന്നു. ഇത് ഒരുപാട് വർഷം പഴക്കമുണ്ട്. പിന്നെ ഇത് തന്നെ വേറെ അതിന്റെ തന്നെ ചെറുത് അല്ലേ? അതിന്റെ ചെറുത് ഇനിയുമുണ്ട്. അതിന്റെ തന്നെ ചെറുത് ലോട്ടകളുണ്ട്. ലോട്ടൊക്കെ ഉണ്ട്. പാല് വാങ്ങിക്കാൻ പോയി, പാല് വാങ്ങിച്ചിരുന്ന ഇങ്ങനത്തെ ലോട്ടകളിലാണ്.
അതിന്റെ വേറെ ടൈപ്പ് ഒക്കെ ഉണ്ട്. ഇത് വേറെ ടൈപ്പ്. പിന്നെ വേറെ വിവിധ തരത്തിലുള്ളതാണ്, വിവിധ തരത്തിലുള്ള മൂട്ടകള്. പിന്നെ ഗ്ലാസ്സുകള്, കപ്പ്, ഇങ്ങനെയുള്ള കപ്പിലാണ് കിട്ടാനുള്ളത്. വേറെ പല ആൾക്കാരെ ഒരുപാട് പഴക്കമുള്ള. പിന്നെ ഗ്ലാസ്, ചായ കുടിക്കണം, വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഉള്ള ഗ്ലാസ്. ഇത് ഒട്ടിക്കണം പോളിഷ് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേകം ഭംഗി കൂടുതലുണ്ട്. പോളിഷ് ചെയ്യാത്ത ഇത്തരം സാധനങ്ങളൊന്നും ഇനിയിപ്പോ നമുക്ക് ഇവിടെ മേടിക്കാനൊന്നും കിട്ടുന്നില്ല. ആളുകൾ ഉപയോഗിക്കുന്നു. കറി പൗഡറുകള്, പൗഡറൊക്കെ ഉപയോഗിച്ചിരുന്നാണ് ഇട്ടിരുന്നാണ് കറി പൗഡറുകൾ. മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. മുളക് പൊടി, മല്ലിപ്പൊടി എളുപ്പമായിരിക്കുള്ളൂ. ഓരോ സ്പൂണും ഉണ്ടാവും ഇതിന് അല്ലേ. ആ ഇതെല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന സ്പൂണാണ് അത് കയ്യില്. പിന്നെ ഇത് തന്നെ അലുമിനിയത്തിന്റെയും ഉണ്ടായിരുന്നു വേറെ ടൈപ്പ്. അതുപോലെ തന്നെ ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഇസ്തിരിപ്പെട്ടി, ഇപ്പൊ ഒന്നും ഉപയോഗിക്കണില്ലായിരുന്നു. ചിരട്ടക്കാരനെല്ലാം കത്തിച്ചിട്ട് തേച്ചിരുന്നതാണ്. ഇപ്പൊ കറണ്ടൊക്കെ ഉള്ള കാരണം അതിന്റെ ആവശ്യമില്ല. ഇവയിൽ ചില ഉപകരണങ്ങളുടെ പേര് കൃത്യമായി ഞങ്ങൾക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ അത് കമന്റായി അറിയിക്കാം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ആ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.